പ്ലസ് ടു സോഷ്യോളജിയുടെ 2019 സെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് അനലൈസ് ചെയ്യണത്. അപ്പോൾ അതിൽ പാർട്ട് വണ്ണിൽ അവിടെ 1-5 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്യാരീസ് 1 സ്കോർ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അഡോപ്റ്റിംഗ് ദ കൾച്ചറൽ ട്രേറ്റ്സ് ഓർ സോഷ്യൽ പാറ്റേൺസ് ഓഫ് അനദർ ഗ്രൂപ്പ് ബൈ ദ ട്രൈബൽ ഗ്രൂപ്പ്. അതായത് ആദിവാസി ജനങ്ങൾ മറ്റൊരു ഗ്രൂപ്പിൻ്റെ സാംസ്കാരിക സ്വഭാവങ്ങളോ സാമൂഹ്യ ക്രമങ്ങളോ സ്വീകരിക്കുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അസിമിലേഷൻ എന്നും പറയുന്നു, ചില സമയങ്ങളിൽ അത് സാൻസ്ക്രിറ്റൈസേഷൻ എന്നും പറയാം. അപ്പോൾ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സ്റ്റഡീഡ് ദൊരൈ വില്ലേജ് മാർക്കറ്റ്? ദൊരയിലെ ഗ്രാമീണ കമ്പോളത്തെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ഗെല്ലാണ് പഠനം നടത്തിയത്. ഇനി വാട്ട് വാസ് ദ ഫസ്റ്റ് ലീഗൽ മെഷർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ്? അത് ഡിസബിലിറ്റി ആക്ട് 1955 ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അത് ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി എഴുതണം. ഡിസബിലിറ്റി ആക്ട് 1995. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ പാർട്ട് ഓഫ് എ സിവിൽ സൊസൈറ്റി? ഇപ്പോൾ സിവിൽ സൊസൈറ്റി പൗര സമൂഹത്തിൻ്റെ ഉദാഹരണം ഏതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രേഡ് യൂണിയൻ കൊടുത്തിട്ടുണ്ട്, റെസിഡൻഷ്യൽ അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്, എൻ ജി ഒ, ഈ പറയുന്ന എല്ലാം തന്നെ പൗരസമിതിയുടെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് എന്നാണ് ഇവിടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒഫീഷ്യൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് ദൂരദർശനാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ സംപ്രേഷണ ഏജൻസി. ഇനി ഇവിടെ അടുത്ത ചോദ്യം, 6-11 വരെയുള്ളത് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് സ്വയം പ്രതിപദനം, സെൽഫ് റിഫ്ലെക്സിവിറ്റി? നമുക്കറിയാലോ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നാം നമ്മെ തന്നെ വീക്ഷിക്കുന്നതിനെയാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ഫാക്റ്റുകൾ സ്വീകരിക്കുന്നത് മറ്റുള്ളവരോട് വിവരങ്ങൾ ചോദിച്ച് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ്. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു 3-4 സെൻറ്റൻസ് ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. ഇനി റൈറ്റ് എ നോട്ട് ഓൺ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്, അതുപോലെ ആശ്രിത അനുപാതം, ഇതെന്താണ് എന്ന് എഴുതണം. ഒരു 2-3 സെൻറ്റൻസിൽ എഴുതിയിരിക്കണം. ഇനി വീക്ക്ലി വില്ലേജ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം ഗ്രാമീണ ആഴ്ച ചന്തകൾ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ന് തെളിയിക്കുവാൻ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല വർഗങ്ങളുണ്ടായിരിക്കും, ഇന്നീക്വാളിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ അവിടെ എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ മിംഗ്ലിങ്, വിവാഹ ബന്ധങ്ങൾ നിശ്ചയിക്കുക, അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പോയിൻ്റ് പറയണം. ഇനി വാട്ട് ആർ ദ മെയിൻ ഡയമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി? ഇപ്പം അൺടച്ചബിലിറ്റിയുടെ മുഖ്യ മാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്കവിടെ ബഹിഷ്കരണം, അവഹേളനം, വിധേയത്വം, ചൂഷണം, ഈ 4 എണ്ണമാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതുപോലെ ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, എങ്കിൽ 1-2 സെൻറ്റൻസ് കൊടുക്കണം. ഇനി ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ടു ദ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ സം സെക്ടേഴ്സ് ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ നശിച്ചു പോവുകയും അവർ ആ വ്യവസായം ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങൾ ഉപേക്ഷിച്ച് തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് കൃഷി ചെയ്യാൻ പോവുകയും ചെയ്തു. ഇതിനെയാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അപ വ്യവസായ വൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഗിവൺ അണ്ടർ ദ ഒപ്പീനിയൻ ഓഫ് M.N. ശ്രീനിവാസ് റിഗാർഡിംഗ് ദ ജനറൽ ട്രെൻഡ് ഓഫ് വെസ്റ്റേണൈസേഷൻ ആൻഡ് സാൻസ്ക്രിറ്റൈസേഷൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് ഇങ്ങനെ പറയുന്നു, വൈ ലോവർ കാസ്റ്റ് സോട്ട് ടു ബി സാൻസ്ക്രിറ്റൈസ്, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, അപ്പർ കാസ്റ്റ് സോട്ട് ടു ബി വെസ്റ്റേണൈസ്ഡ്, ഈ പറയുന്നതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ
സംഭവിച്ചു എങ്കിലും ചില ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ, അവർ വെസ്റ്റേണൈസേഷനാണ് സ്വീകരിച്ചത്. അവർ താഴ്ന്ന ജാതിക്കാർ, സാൻസ്ക്രിറ്റൈസേഷനല്ല. അതിനുദാഹരണം തീയ കാസ്റ്റ് ഇൻ കേരള. അവർ പാശ്ചാത്യവൽക്കരണമാണ് സ്വീകരിച്ചത് എന്ന് പറയണം. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ ഭാഗം, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ 12 തുടങ്ങി 15 വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. അതനുസരിച്ചാണ് എഴുതേണ്ടത്. ഏകദേശം 3 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു അര പേജെങ്കിലും എഴുതണം. അപ്പോൾ ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഉള്ളത്. എക്സ്പ്ലെയിൻ കമോഡൈസേഷൻ. അത് നമുക്കറിയാം, ചരക്ക് വൽക്കരണത്തെക്കുറിച്ച് ഒരു ഉദാഹരണ സഹിതം എഴുതുക. അതായത് പണ്ട് കമ്പോളങ്ങളിൽ വിൽപ്പനയ്ക്കില്ലാതിരുന്ന വസ്തുക്കൾ ഇന്ന് കമ്പോളങ്ങളിൽ വിൽപ്പന വസ്തുവായി വെക്കുന്നതിനെയാണ് വസ്തുവൽക്കരണം അല്ലെങ്കിൽ ചരക്കുവൽക്കരണം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം നിങ്ങൾക്ക് ബോട്ടിൽഡ് വാട്ടർ പറയാം, അല്ലെങ്കിൽ നോളജ് അറിവ് നമ്മൾ വിൽക്കുന്നതിനെ പറയാം നമുക്ക്, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങൾ വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിൽപ്പന ചരക്കാക്കി വെക്കുന്നത് തൊഴിലാളികൾ അവരുടെ സേവനത്തെ വിൽക്കുന്നു. ഇങ്ങനെ എത്ര ഉദാഹരണം വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി റീജിയണലിസം ഈസ് എ ത്രെറ്റ് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ. അതായത് ദേശീയ ഉത്ഗ്രഥനത്തിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയായി നിൽക്കുന്ന ഒന്നാണ് പ്രാദേശികവാദം. ഇപ്പം നമുക്ക് ഇന്ത്യയിലെ പ്രാദേശികവാദത്തെക്കുറിച്ച് പറയാം. നമുക്കിവിടെ നദീജല തർക്കം, അതിർത്തി തർക്കം, അല്ലെങ്കിൽ ഭാഷ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സംസ്കാരം തമ്മിലുള്ള പ്രശ്നങ്ങൾ, സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് എന്ന വേർതിരിവുകൾ, ഇതെല്ലാം ഉദാഹരണമായിട്ട് എടുത്ത് കൊടുത്ത് പറയാം. ഇനി ലിസ്റ്റ് ഔട്ട് ദ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഈ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവും പട്ടികപ്പെടുത്തുക. ഇനി അതുപോലെ ലിബറലൈസേഷൻ അഫക്റ്റഡ് എംപ്ലോയ്മെൻറ്റ് പാറ്റേൺ ഇൻ ഇന്ത്യ. ഉദാരവൽക്കരണം വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊഴിൽ രീതികൾ മാറി. ഇന്ന് കൂടുതൽ ആളുകൾ IT ഫീൽഡിലാണ്, അല്ലെങ്കിൽ മാളുകളിലാണ് ജോലി ചെയ്യുന്നത്. കൂടുതലും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത്. പഴയ തൊഴിൽ രീതികൾ എല്ലാം മാറി എന്ന് പറയാം. ഇനി അടുത്തത് ആൻസർ എനി 5. ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20 മാർക്ക് ഈ സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് അപ്രോപ്രിയേറ്റ്ലി. ഇതിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ്, ഓക്യുപ്പേഷൻ, മോഡ് ഓഫ് ലൈവ്ലിഹുഡ്, ഹാബിറ്റാറ്റ് എന്നാണ്. അതായത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഷ, ജോലി, ജീവിതമാർഗം, താമസസ്ഥലം. ഇതിങ്ങനെയൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, മറ്റൊന്നും പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ക്രൈറ്റീരിയ ഡിഡ് യു യൂസ് ടു ക്ലാസിഫൈ ദീസ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് എവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചത്? ട്രൈബൽസിൻ്റെ അല്ലേ? ട്രൈബൽസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, ഓൺ ദ ബേസിസ് ഓഫ് ഓക്യുപ്പേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ലൈവ്ലിഹുഡ്, ഓൺ ദ ബേസിസ് ഓഫ് ഹാബിറ്റാറ്റ്. അതിൻ്റെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ആർജിത സവിശേഷതകളെന്നും സ്ഥിര സവിശേഷതകൾ, അതായത് പെർമനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അക്യുവേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആർജിച്ചെടുത്ത സവിശേഷത എന്ന് പറയുമ്പോൾ അതിൽ രണ്ടാണ് കൊടുത്തിരുന്നത്, ഒന്ന് ഉപജീവന മാർഗവും ജീവിത രീതിയും. അതുപോലെ പെർമനൻ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം, പരിസ്ഥിതി, ഭാഷ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ രണ്ടും ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. ഇനി അതുപോലെ വാട്ട് ക്രൈറ്റീരിയ ഡിഡ് യു യൂസ് ടു ക്ലാസിഫൈ ദിസ് എന്ന് പറയുമ്പോൾ എടുത്തു പറയണം ഗോത്ര സമൂഹത്തെ വിഭജിക്കാനായിട്ട് രണ്ട് മാനദണ്ഡമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ആർജിത സവിശേഷതകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അതൊന്ന് വിശദീകരിക്കണം. കാരണം ഇവിടെ 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ഏകദേശം ഒരു പേജിൽ കൂടുതൽ എഴുതിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിശദീകരിച്ച് ആ ക്ലാസിഫിക്കേഷൻ തന്നെ അങ്ങ് എഴുതണം. ഇനി അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്ട് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ഇപ്പോൾ ജാതി വ്യവസ്ഥിതിയിലെ വിവേചനപരമായ വശങ്ങളെ വിശദീകരിക്കുക. അപ്പോൾ നമുക്കിവിടെ വിവേചനപരമായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളതിലെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അൺടച്ചബിലിറ്റി എഴുതാം, ഡിസ്ക്രിമിനേഷൻ എഴുതാം, അതുപോലെ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവഹേളനങ്ങൾ, ആ ഒരു ഡയമെൻഷൻസ് എല്ലാം തന്നെ എഴുതണം. ഇനി ക്രിറ്റിക്കലി അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇൻ ഇന്ത്യൻ കൾച്ചർ. ആഗോളവൽക്കരണം എങ്ങനെ ഇന്ത്യൻ കൾച്ചറിൽ
തീർച്ചയായിട്ടും നമുക്കത് ഇവിടെ കൊടുക്കാം, ഗ്ലോക്കലൈസേഷൻ കൊടുക്കാം. ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ കൾച്ചറും ആഗോള സംസ്കാരവും, ഇതൊരു ഒറ്റ വില്ലേജായി എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായി കൊടുക്കാം. ഇനി പോയിൻ്റ് ഔട്ട് ആൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് കൊളോണിയൽ മോഡേണിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ പാരഡോക്സസ്. അതായത് കൊളോണിയൽ ആധുനികതയ്ക്ക് അതിൻ്റേതായ വിരോധാഭാസങ്ങളുണ്ടെന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കൊളോണിയലിസത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ഇമ്പാക്റ്റാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് 20-ാമത്തെ ക്വസ്റ്റ്യൻ. ദ സർക്കുലേഷൻ ഓഫ് ലേബർ ഹാസ് ഹാഡ് സെവറൽ സിഗ്നിഫിക്കൻറ്റ് ഇഫക്റ്റ് ഓൺ റൂറൽ സൊസൈറ്റി. അതായത് നമുക്ക് തൊഴിലാളികളുടെ ചംക്രമണം, തൊഴിലാളികളുടെ ചംക്രമണം എന്ന് പറയുമ്പോൾ അത് റൂറൽ സൊസൈറ്റിയിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി എന്ന് പറയണം. അതായത് പാദം നഷ്ടപ്പെട്ട തൊഴിലാളികൾ, അതായത് ഇത് ഹരിതവിപ്ലവ കാലത്തുണ്ടായ സംഭവമാണ്. അപ്പോൾ ഹരിതവിപ്ലവത്തെക്കുറിച്ച് എഴുതണം. അപ്പോൾ തൊഴിൽ മേഖലകൾ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് ആളുകൾ തൊഴിലിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലേക്കും, പ്രത്യേകിച്ച് പുരുഷന്മാർ പോവുകയും, അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ മാത്രം അവിടെ കൃഷി കാര്യങ്ങളിൽ ഏറ്റെടുക്കുകയും, അപ്പോൾ കൃഷി അതൊരു ഫെമിനൈസേഷൻ, അതുപോലെ അതൊരു സ്ത്രീകളുടെ ജോലിയായി മാറി കൃഷി ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി 21-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇന്ത്യ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗ്രാമീണ സമൂഹങ്ങളിൽ വന്ന മാറ്റങ്ങൾ അതൊന്ന് വിശദീകരിച്ച് എഴുതുക. ഇനി അടുത്ത പാട്ട് എന്ന് പറയുമ്പോൾ ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻ. അവിടെ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. ഇവിടെയും ഈ സെക്ഷനിൽ നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും, അത് രണ്ടും പരസ്പര ബന്ധിത പ്രവർത്തനങ്ങളാണ്. അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആയി വന്നതുകൊണ്ടാണ് അർബനൈസേഷൻ, നഗരവൽക്കരണം ഉണ്ടായത്. വ്യവസായ മേഖലകൾ വന്നപ്പോൾ തൊഴിൽ തേടി ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ തൊഴിലിന് മാത്രമല്ല ബെറ്റർ ജീവിത സൗകര്യത്തിന് വേണ്ടിയും അവസരത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒക്കെ നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അതുമാത്രമല്ല വ്യവസായവൽക്കരണം വന്നപ്പോൾ സമീപ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലും മാറ്റങ്ങൾ വന്നു. അത് നഗരങ്ങളായി, നഗരത്തിൻ്റെ മുഖച്ഛായ അവർക്കും ലഭിച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ അത് സറൗണ്ടിങ് ഏരിയയിൽ താമസിക്കുന്ന ഏരിയയിലെ ആൾക്കാരെ നഗരങ്ങളിൽ പോയി തിരിച്ചു വരുന്നതുകൊണ്ട് വ്യവസായവൽക്കരണം, അതായത് നഗരത്തിൻ്റെ സവിശേഷതകൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഈ 3 പ്രോസസ്സ് പറയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടച്ചസ് പീപ്പിൾസ് എവറി ഡേ ലൈഫ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്, ആ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങളാണ്, നമ്മളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിക്കാം. ഇനി ഇവിടെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഹോം ബേസ്ഡ് വർക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അഗർബത്തി മേക്കിംഗ് അല്ലെങ്കിൽ ബി ഡി മേക്കിംഗ് ഒക്കെ എഴുതേണ്ടത്. അതുപോലെ ടൈം സ്ലേവറി, സമയ അടിമത്തം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ടൈം സ്ലേവറി നമ്മൾ ഐ ടി ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ എന്താണ് ഐലിയനേഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അതായത് തൊഴിലിൽ നിന്ന് അന്യവൽക്കരണം എന്നുള്ളത്. പിന്നെ അതുപോലെ റീറ്റെയിൽ ചെയിൻസ്, ട്രേഡ് യൂണിയൻ, ഇതിനെക്കുറിച്ചൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതുക. ഇതിന് 5 മാർക്ക് ആയതുകൊണ്ട് ഇവിടെ 4 ഓരോന്നിനും ഓരോ മാർക്ക് ആയിരിക്കും. ഇനി വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ വശങ്ങൾ, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഓരോ കാര്യങ്ങളും. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓരോന്നും, അതുപോലെ നോളജ് ഇക്കോണമി, ഇങ്ങനെ പറയുന്ന എല്ലാ പോയിൻറ്സും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി ഇവിടെ മാത്സ് ഓഫ് ഫോളോയിങ്, പലപ്പോഴും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാത്സ് ഓഫ് ഫോളോയിങ്. ഇവിടെ നോക്ക് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ് ഏതൊക്കെയാണ്. അതിലൊന്ന് കർഷകരുടെ പ്രക്ഷോഭമുണ്ട്, വർക്കേഴ്സ് മൂവ്മെൻറ്റ്, അത് 2 ക്ലാസ്സാണ്. പെസൻ്റ് എന്ന് പറഞ്ഞാൽ കർഷകരൊരു ക്ലാസ്, വർക്കേഴ്സ് ഒരു ക്ലാസ്. ഇനി അടുത്തത് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ജാതി എന്ന് പറയുമ്പോൾ ദളിതരാണ്, താഴ്ന്ന വർഗ്ഗക്കാർ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജാതി എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സാണ്, പിന്നോക്ക വർഗ സമുദായങ്ങൾ, അതായത് ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റ് ഇതിൽ കൊടുക്കുക. സോറി, ബാക്ക്വേർഡ് ക്ലാസ് അല്ല, ജെൻഡർ
സെക്കൻഡ് കാസ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ശരി സോറി അത് തന്നെയാണ് ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റാണ്. ഇനി മൂന്നാമത്തേത് വിമൻ മൂവ്മെൻറ്റ്, അതായത് സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു AIWC ഓൾ ഇന്ത്യൻ വിമൻസ് കോൺഫറൻസ് എന്നുള്ളത്, അതുപോലെ അതിൻ്റെ മാച്ചായിട്ട് സി പാർട്ടിൽ വരുന്നത് ജെൻഡർ ഓപ്പറേഷൻ, അതായത് ഒരു ലിംഗത്തെ അടിച്ചമർത്തുന്നത് അതിനെതിരെ വന്ന ഒരു പ്രസ്ഥാനമാണത്. ഇനി ഇക്കോളജിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇതാണ്, അത് നാലാമത്തേത് ചിപ്കോ മൂവ്മെൻ്റാണ് ഇക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അൺകോയറ്റ് വുഡ്സ്, അശാന്ത വനങ്ങൾ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ട്രൈബൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആദിവാസി പ്രക്ഷോഭം, തീർച്ചയായിട്ടും ജാർഖണ്ഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ആദിവാസികൾ പ്രക്ഷോഭം ചെയ്തിട്ടാണ് അവർക്കൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് കിട്ടിയത്. ഇനി ഇതുപോലെ ഇതിൽ അഞ്ചാമത്തത് അത് നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിൽ ഇതാണ് 5 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് SA ടൈപ്പാണ്, ഇവിടെ 2 SA ആണ് ചോദിക്കുന്നത്, 8 മാർക്കാണ് ഒരു SA-ക്ക്. ഇവിടെ പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ, അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി വളരെ വിശദമായി ഇൻട്രൊഡക്ഷനും ലാസ്റ്റ് കൺക്ലൂഷനൊക്കെ കൊടുത്തിട്ട് എഴുതുക. ഇനി അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അപ്പോൾ സാംസ്കാരിക വൈവിധ്യങ്ങൾ വളരെ വിശദമായിട്ട് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടഫ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണ്, വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ എങ്ങനെയാണ് ഈ സാംസ്കാരിക വൈവിധ്യത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആ പോർഷൻസ് ഒന്ന് വിശദമായി എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം, 3 ക്വസ്റ്റ്യൻ ആണ്, അതിൽ 2 നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മോഡേൺ മാസ് മീഡിയ മാധ്യമങ്ങൾ, ചേഞ്ചസ് ദ ഇന്ത്യൻ സൊസൈറ്റി, അത് ഇന്ത്യൻ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്, നിങ്ങളുടെ സ്യൂട്ടബിൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ വാദഗതികൾ വിലയിരുത്തുക, അപ്പോൾ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ അനലൈസ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.